സോളാർ കേസ് പ്രതി സരിതായസ് നായർ ഉൾപ്പെട്ട തൊഴിൽ തട്ടിപ്പ് കേസിൽ ബവ്കോയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും പങ്കെന്ന മൊഴി. ബവറേജസ് കോർപ്പറേഷൻ മാനേജർ മീനാകുമാരിക്ക് നൽകാനെന്ന പേരിൽ പണം വാങ്ങിയെന്നാണ് പരാതിക്കാരന്റെ മൊഴി. മൊഴിപ്പകർപ്പിന്റെയും എഫ്ഐആറിന്റെയും പകർപ്പ് 24 ലഭിച്ചു. സരിതയെ പരിചയമില്ലെന്നും പരാതിക്കാരൻ വിളിച്ചപ്പോൾ തന്നെ മേലുദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നുവെന്നുമാണ് മീനാകുമാരിയുടെ വിശദീകരണം. സരിതായസ് നായരും കൂട്ടാളികളും ബെവ്കോയിൽ ജോലി വാഗ്ദാനം നൽകി 11 ലക്ഷം രൂപ തട്ടിയെന്ന കേസിലാണ് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിക്കാരൻ അരുൺ മൊഴി നൽകിയിരിക്കുന്നത്. ബെവ്കോ ഉദ്യോഗസ്ഥർക്ക് നൽകാനെന്ന് പറഞ്ഞ് ഒന്നാം പ്രതി രതീഷ് 1.5 ലക്ഷം രൂപ വാങ്ങി. ബെവ്കോ ആസ്ഥാനത്തെ മാനേജർ അഡ്മിൻ മീനാകുമാരിക്ക് നൽകാനായി 2 ലക്ഷം രൂപ കൂടി നൽകിയെന്നും മൊഴിയിൽ പറയുന്നു. സരിതായസ് നായർ പറഞ്ഞിട്ടാണ് മീനാകുമാരിക്കായി പണം നൽകിയത്. പിന്നീട് മീനാകുമാരിയെ ഫോണിൽ വിളിച്ച് നിയമനത്തെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ആദ്യം അറിയില്ലെന്നും മറുപടി പറഞ്ഞു. ഇക്കാര്യം താൻ സരിതയെ അറിയിച്ചതിന് പിന്നാലെ മീനാകുമാരി തിരിച്ചു വിളിച്ച് ക്ഷോഭിച്ചതായും അരുണിന്റെ മൊഴിയിലുണ്ട്. സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥയെന്ന് പരിചയപ്പെടുത്തിയാണ് സരിത ആദ്യം ഫോണിൽ വിളിച്ച് ജോലി വാഗ്ദാനം നൽകിയതെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. സംസാരിക്കുമ്പോൾ ശബ്ദം കേട്ട് സരിതയെന്ന് തിരിച്ചറിഞ്ഞു. തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലായതോടെ ജോലി വാഗ്ദാനം തട്ടിപ്പല്ലെന്നും പണം കൊടുത്താൽ നിയമനം ലഭിക്കുമെന്നും സരിത പറഞ്ഞതായാണ് മൊഴിയിലുള്ളത്. അതേസമയം 1 മാസം മുമ്പേ തന്നെ തട്ടിപ്പിനെക്കുറിച്ച് അറിഞ്ഞിട്ടും ബിവറേജസ് കോർപ്പറേഷൻ നടപടിയൊന്നും എടുത്തില്ല. ബെവ്കോയുടെ പേരിൽ വ്യാജ നിയമന ഉത്തരവ് വരെ തയ്യാറാക്കിയാണ് തട്ടിപ്പ് നടന്നത്. എന്നിട്ടും ബെവ്കോ പോലീസിൽ പരാതി നൽകാതിരുന്നത് സംശയകരമാണ്. എന്നാൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ മീനാകുമാരി നിഷേധിച്ചു. 24 തിരുവനന്തപുരം. രണ്ട് വർഷത്തിന്റെ നിറവിൽ